ജസീല നമ്മൾ സ്റ്റാർ മാജിക്കിലൂടെ കാണുന്ന ആളൊന്നുമല്ല ജസീല. സ്റ്റാർ മാജിക്കിലെ ഭയങ്കരമായിട്ട് ഞങ്ങളൊക്കെ പേടിക്കുന്ന ഗെയിമുകളൊക്കെ പുഷ്പം പോലെ ചാടിക്കടന്ന് കടന്നിട്ടുള്ളവനാണ് ഈ കെ കെ ജോസഫ് പറഞ്ഞ പോലെ ഒരുപാട് ഗെയിമുകളൊക്കെ ജയിപ്പിച്ച് എനിക്കൊക്കെ അടി കിട്ടാതെ കൊണ്ടുപോയിട്ടുള്ള ആളാണത്. സത്യം. ആക്ച്വലി ചേട്ടന്റെ ടീമിൽ ഞാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ ഗെയിംസ് ഞങ്ങൾ വിൻ ആവുമായിരിക്കും. മോസ്റ്റ് ഓഫ് ദ ഗെയിംസ് വിൻ ആവുമായിരിക്കും. എന്ന് പറഞ്ഞ പോലെ ജസീലക്ക് ട്രക്കിംഗ് ഇഷ്ടമാണ്. എനിക്ക് ട്രക്കിംഗ് ഇഷ്ടമാണ്. എനിക്ക് ഈ അഡ്വഞ്ചറസ് തിങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും എക്സ്പെരിമെന്റ്സ് ചെയ്യണം, പുതിയ കാര്യങ്ങളും സ്പോർട്സ് ആയിട്ടുള്ള തിങ്സ് ഒക്കെ ചെയ്യണമെന്ന് അറിഞ്ഞില്ലെങ്കിലും ഞാനത് ട്രൈ ചെയ്ത് എനിക്ക് പഠിക്കണം എന്നുള്ള ഒരു ഭയങ്കര ആഗ്രഹമാണ്. സോ അത് ചെയ്യും ഞാൻ. പിന്നെ കുതിര ഓടിക്കും. ഞാൻ ഹോർസ് റൈഡിംഗ് ഊട്ടിയിൽ പോയി പഠിച്ചതായിരുന്നു. സോ നന്നായി നല്ല രീതിയിൽ ഓടിക്കും. സോ പിന്നെ ഐ തിങ്ക് ഞാൻ ഇനി ഷോർട്ട്ലി ഞാനൊരു കുതിര എന്താ പറയാ ഓടിക്കുന്ന ഒരു വീഡിയോ ഞാൻ റിലീസ് ചെയ്യാൻ പോവാണ്. ഓക്കെ. സോ ഇതൊക്കെയാണ്. പിന്നെ ഞാൻ ബുള്ളറ്റ് ഓടിക്കും. ഇല്ല നാട്ടിൽ എനിക്ക് ആക്ച്വലി സത്യം പറഞ്ഞെങ്കിൽ എനിക്ക് 17 വയസ്സ് വരെ മാത്രമേ എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവസ്ഥ വന്നു. അതെ, നിക്കാൻ പാടാത്ത അവസ്ഥ വന്ന് ഞാൻ ബാംഗ്ലൂരിലോട്ട് മാറി. ബാംഗ്ലൂരിലേക്ക് മാറ്റി നിർത്തേണ്ടി വന്നു. മാറ്റി നിർത്തേണ്ടി വന്നു അങ്ങനെയും പറയാ ചേട്ടാ. ബിക്കോസ് ഞാൻ ഒന്ന് ഒരു സത്യം കാര്യം പറയാം. ഞാൻ അപ്പോ എനിക്ക് അപ്പൊ ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവൻ ബാംഗ്ലൂരിലായിരുന്നു. അപ്പോ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത. ഇല്ല ചേട്ടാ, ഞാനത് കാര്യം പറഞ്ഞില്ല. എന്റെ ഈ ടാറ്റുകാരൻ ടാറ്റു അടിച്ച് ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഉണങ്ങുമ്പോഴത്തേക്കും ഞാൻ അറിഞ്ഞില്ല അവൻ എന്നെ വിട്ടു പോവുമായിരിക്കും എന്ന്. സോ അവൻ എന്നെ വിട്ടു പോയതൊന്നുമല്ല, ഞങ്ങൾ കോംപ്രമൈസ് ലൈക്ക് വേണ്ടാന്ന് വിചാരിച്ചിട്ട് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ഇങ്ങനെ വിട്ടതാണ്. അപ്പോൾ അവൻ ബാംഗ്ലൂരിലായിരുന്നു, അവനൊരു സീരിയൽ നടനായിരുന്നു ആ സമയത്ത്. സോ അതുകൊണ്ട് ഞാൻ ബാംഗ്ലൂരിലോട്ട് ഷിഫ്റ്റായി, ബാംഗ്ലൂരിൽ പഠിക്കുകയായിരുന്നു. ആൻഡ് ഞാൻ വർക്കും അവിടെ ചെയ്യുമായിരുന്നു. സോ ഫസ്റ്റ് ഞാൻ ഹോസ്പിറ്റലിൽ ഒരു അക്കൗണ്ടൻ്റ് ആയിട്ട് അങ്ങനത്തെ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. പിന്നെ ഒരു ഐഡിയ ഫ്രാഞ്ചൈസി പാർട്ട്ണർഷിപ്പിൽ എടുത്ത് അതിൽ ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. സോ അതിൻ്റെ ഇടയിലാണ് ഈ എനിക്ക് കേരളത്തിൽ ഓപ്പർച്യൂണിറ്റി വരുന്നത്. ആൻഡ് ഞാൻ കേരളത്തോട്ട് വരുന്നതും പൂർണ്ണ പ്രമാണത്തോടെ ഒരു ആർട്ടിസ്റ്റായിട്ട് ചെറിയ ചെറിയ വാക്കുകൾ ഉപയോഗിക്കാതെ പറഞ്ഞാൽ നമുക്ക് പേടിയാവും. എനിക്ക് നിങ്ങൾ ഇങ്ങനെ പറയുമ്പോ എനിക്ക് ഞാൻ തെറ്റാണോ പറയുന്നത് എന്ന് തോന്നി പോകും. ധൈര്യമായിട്ട് പറഞ്ഞു. നീ അന്യ സംസ്ഥാന തൊഴിലാളി ആയതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു. നീനും ബംഗാളി എന്ന് വിളിച്ച ഞാനവിടെ ഫ്ലോറില് നിങ്ങൾ ഇതും ശ്രീവിദ്യ പറഞ്ഞ പോലെ നിങ്ങൾ ഓടിച്ചോടിച്ചടിക്കും. സോ ഇതൊക്കെയാണ് ആക്ച്വലി. സോ എൻ്റെ ഫാമിലി കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ കൂർഗ് ആണ്. സോ ആക്ച്വലി സത്യമാണെങ്കിൽ എനിക്ക് ഇത്രയ്ക്കും എൻ്റെ ഫ്രീഡം, എനിക്ക് എവിടെ പോകണമെങ്കിലും ഫ്രീഡം ഉണ്ട്. ഒരു ഞങ്ങളുടെ റിലീജിയസ് ഐ മീൻ റിലീജിയസ് വെച്ചിട്ട് സോ വീട്ടിൽ നിന്ന് പുറത്ത് പോലും ഇറക്കാത്തൊരു ഒരു ഓർത്തഡോക്സ് ഫാമിലിയാണ് എൻ്റെ റിലേറ്റീവ്സ് അത് ഇതെന്നൊക്കെ പറയുന്നത്. പക്ഷേ എൻ്റെ ഫാമിലി എൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഭയങ്കര സോഷ്യലാണ്. സോ അവർ എന്നെ എവിടെ വേണമെങ്കിലും ഒറ്റയ്ക്ക് വിടും. ആക്ച്വലി എൻ്റെ അനിയത്തി പോലും ഇപ്പോൾ എൻ്റെ എനിക്കും അവളെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. തൻ്റെ അനിയത്തി ആണോ എന്ന് ചോദിച്ചു പോകും, അത്രയ്ക്ക് ഡിഫറൻസ് ഉണ്ട്. സോ എന്നെ എൻ്റെ പോലെ സംസാരിക്കത്തില്ല. സോ കുറച്ച് മാറി നിൽക്കുന്ന ഒരു സ്വഭാവമാണ്. ഓക്കെ. സോ ഞാനാണെങ്കിൽ പറഞ്ഞു നടക്കുന്ന ഒരു സ്വഭാവമാണ്. പുള്ളി ചെയ്യാൻ പുള്ളിക്കാരത്തി ചെയ്യാനുള്ള കാര്യം അപ്പുറത്തുള്ളത് ജസീല ചെയ്യുന്നുണ്ടോ? അങ്ങനെയും പറയാം. ആൻഡ് അവളും ഭയങ്കര സപ്പോർട്ടാണ്. എന്റെ അനിയത്തി എന്ന് പറയുന്ന അനിയത്തി നമ്മൾ മുന്നൊക്കെ ഭയങ്കര ഫൈറ്റ് ചെയ്യായിരുന്നു. ഓക്കെ, എന്ത് കാര്യത്തിലും ഭയങ്കര എനിക്ക് അവൾക്കും ഭയങ്കര ഫൈറ്റ് ഒക്കെ നടക്കുമായിരുന്നു. പിന്നെ റീസെന്റ് ആയിട്ട് നടന്ന സംഭവം എന്താന്ന് വെച്ചാൽ, ഞാൻ ജിം കോസ്റ്റ്യൂം ഇടുന്നത് പല ആൾക്കാർക്കും പല പ്രശ്നങ്ങളാണ്. ഓക്കെ, ഞാൻ ജിമ്മിൽ ജിം ഡ്രൈവ് ഒരു ട്രാക്ക് സൂട്ട് ഇട്ടിട്ട് ഐ മീൻ ട്രാക്ക് പാൻറ്റ് ഇട്ട് പോകും. ഓക്കെ, സോ ഞാൻ എൻ്റെ ഇഷ്ടത്തെ ഒരു കോസ്മെറ്റിക് ഡ്രസ്സ് ഇട്ടിട്ട് വർക്കൗട്ട് ചെയ്യുന്നതിന് കുറേ ആൾക്കാർ ഭയങ്കര നെഗറ്റീവ് കമൻസ് ഒക്കെ. സോ ഷോ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടോ വരുന്ന ആൾക്കാരാണെന്നുള്ളത്. ഞാൻ ഒരിക്കലും അങ്ങനെ പോയി ചെയ്യുന്ന ഒരാളല്ല. സോ ഞാൻ എൻ്റെ ഒരു ഫിറ്റ്നസ് വേണ്ടിയിട്ട് എന്ത് വേണം ചെയ്യുന്ന ഒരാളാണ്. സോ ഫിറ്റ്നസ്സിന് എനിക്ക് പോകാൻ പറ്റില്ലെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ റിയലി എന്റെ കോസ്റ്റ്യൂമിന് അതിൽ ഒരു എന്താ പറയാ ഒരു മൈൻഡ് ചെയ്യുന്ന ഒരാളാണ്. അതിനാണ് ഇനി ഞാൻ വർക്കൗട്ട് ചെയ്യേണ്ടത്. സോ അപ്പൊ എന്റെ വീട്ടുകാർ ഇതിനൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ആരെന്ത് പറഞ്ഞാലും നീ ഒരു മൈൻഡ് ചെയ്യണം. ഞാൻ റീസെന്റ് ഒരു എനിക്ക് സ്വിമ്മിംഗ് സൂട്ടിലൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോഴും ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, അമ്മ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്യാൻ പോവാണ്. സോ ആൾക്കാർ പലതും പറയുമായിരിക്കും. എനിക്ക് നിന്നോടൊന്ന് ചോദിക്കാനുള്ളത് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താന്ന് ഞാൻ വിളിച്ച് ചോദിച്ചു. എന്റെ അമ്മ പറഞ്ഞു, ആരെന്ത് വേണമെങ്കിലും പറയട്ടെ, ഞങ്ങൾ ആൻസർ ചെയ്തോളാം, നീ ധൈര്യമായിട്ട് എന്തിനു വേണമെങ്കിൽ പോയിക്കോ, നീ ചെയ്തോ, നിനക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നീ ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അത്ര മതിയല്ലോ, എനിക്ക് വേറെ ആരുടെ ഒരു പെർമിഷനോ വേണ്ട ഒന്നും വേണ്ട എന്നുള്ള രീതിയിലാണ്. സോ അങ്ങനെ
എൻ്റെ ഫാമിലിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഏത് എന്ത് ചെയ്യണമെങ്കിലും എന്ത് ഏത് ഫീൽഡിൽ പോകുകയാണെങ്കിലും എനിക്ക് താല്പര്യമുള്ള എന്ത് കാര്യം ചെയ്യണമെങ്കിലും സപ്പോർട്ടാണ്. ഞാൻ എന്തുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും വീട്ടിൽ ഷെയർ ചെയ്യാറുണ്ട്. ഒരു കാര്യം ഇങ്ങനെ മറച്ചു വെക്കാറില്ല. എവിടെ പോയാലും എന്ത് ചെയ്താലും ഞാൻ പറയും. സോ അത്രയ്ക്ക് സപ്പോർട്ടാണ് എൻ്റെ ഫാമിലി. സോ ഇതാണ് എൻ്റെ ഫാമിലിയും. സോ ഞാൻ ഇപ്പോൾ ഉള്ളതും ഏനോ ഉണ്ടായതും എല്ലാം ഇനിയും ഉണ്ടാകാൻ പോകുന്നത് ഒന്ന് ഹാപ്പിയായിട്ട് ജീവിക്കണം. ആൻഡ് എനിക്ക് ട്രാവൽ ചെയ്യുന്ന ഭയങ്കര താല്പര്യമാണ്. സോ എൻ്റെ ഒരു പാഷനാണ്. സോ ആക്ടിങ് എങ്ങനെയാണ് എനിക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ട്രെയിനിലില്ല, എനിക്ക് വേറെ കുറേ കൺട്രീസ് ട്രാവൽ ചെയ്യണമെന്നുണ്ട്. സോ ഒന്ന് ഇതിൽ ഒരു സക്സസ് ആയി കഴിഞ്ഞിട്ട് ഒരു അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ ട്രാവലിംഗ് തുടങ്ങുന്നതായിരിക്കും. സോ ഒരുപാട് കൺട്രി ട്രാവൽ ചെയ്യണം, ഒരുപാട് കൾച്ചർ പഠിക്കണം. സോ അങ്ങനത്തെ ഒക്കെ ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ ഫ്യൂച്ചർ ഹോപ്പ്ഫുള്ളി എന്നെ ട്രാവലർ ആയിട്ട് കാണുമായിരിക്കും. പിന്നെ എനിക്ക് ഒരു പൊളിറ്റീഷ്യൻ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ ഞാനത് ഒരു റിട്ടയർമെന്റ് ടൈമിലേക്ക് വെച്ചിരിക്കുന്നു. അതെ, ബിക്കോസ് എനിക്ക് സോഷ്യൽ സർവീസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. സോ അതൊക്കെ ഭാവിയിൽ ഇങ്ങനെ 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 ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വെക്കുന്ന ഒരു കാര്യങ്ങളാണ്. സ്റ്റാർ മാജിക്കില് നമ്മുടെയൊക്കെ അതിഭയങ്കരമായിട്ട് ഗെയിം കളിക്കുന്ന ജസീലയുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ അതുപോലെ നടക്കട്ടെ എന്ന് നമുക്ക് പറയാം അല്ലേ. പിന്നെ തമിഴ് തെലുങ്ക് സിനിമകളൊക്കെ എങ്ങനെയാണ്? ആക്ച്വലി ഞാൻ ഫസ്റ്റ് ഒരു തെലുങ്ക് പടം ചെയ്തായിരുന്നു, പക്ഷെ അത് യുനോ ഫോർ സം റീസൺസ് റിലീസ് ആയില്ല. ബട്ട് ഇപ്പോൾ കുറേ യുനോ വേറെ ലാംഗ്വേജ് പടങ്ങൾ വരുന്നുണ്ട്, അതിൻ്റെ സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. സോ എത്ര ഓക്കെ ആവുമെന്ന് അറിയത്തില്ല. സോ അതിന് ഭയങ്കര ഫിറ്റ്നസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞാൻ ഇനിയും തടി കുറച്ചോണ്ടിരിക്കണം, ഇല്ല ഇല്ല ഇനിയും ഫിറ്റായോണ്ട് വരണം. അത്രക്കൊന്നുമില്ല. സോ കുറച്ചൊക്കെ മസിലൊക്കെ പ്രൊപ്പോർഷനേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ഭംഗിയായിട്ട് പിന്നെ അവിടെ പോണം. ആ കൊള്ളാം. ഇത് നമ്മുടെ ജസീലനെ പോലെയുള്ള ആർട്ടിസ്റ്റിനെ നമ്മുടെ മലയാളത്തിലെ നടിമാർ കണ്ടുപിടിക്കേണ്ടതാണ്. കാരണം വെച്ചാൽ സപ്പോർട്ട് വീട്ടിലെ സപ്പോർട്ട് മതി. ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ എത്തിയത്. ഞാനൊക്കെ എൻ്റെ വീട്ടിലൊന്നും ഒരു സപ്പോർട്ടും ഇല്ലായിരുന്നു. കാരണം എന്നെ കുറിച്ചൊക്കെ വീട്ടുകാർക്ക് പേടിയാ. പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഭാവിയിലേക്ക് എന്തായി തീരും, എന്തായി തീരും എന്ന് അറിയില്ലല്ലോ. അന്ന് സ്കൂൾ കോളേജുകളൊക്കെ പഠിക്കുന്ന സമയത്തും നമ്മളുടെ മനസ്സിൽ മൊത്തം സിനിമയും കലാഫീൽഡും. കലാഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട് നിങ്ങളുടെ നാട് പോലെ ഹൈ റേഞ്ച് ആണ്. ഹൈ റേഞ്ച് എന്ന് ഒരാളവിടെ കലാ മനസ്സിൽ കലയും വെച്ചോണ്ടിരുന്ന ഒരു കാര്യമില്ല. രക്ഷപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ പത്ത് പേര് അറിയണമെങ്കിൽ ചാനലിൽ ചെയ്യണം. അപ്പൊ ചാനലിൽ ചെയ്യണമെങ്കിൽ ചാനലിൽ കാര്യങ്ങളെല്ലാം എറണാകുളം തിരുവനന്തപുരത്തൊക്കെ. അപ്പൊ അങ്ങോട്ടേക്ക് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ ഓൾറെഡി കലാഫീൽഡിൽ കലാപരിപാടികളൊക്കെ ആയിട്ട് നടന്നതുകൊണ്ട് നമ്മളിവിടെ വന്ന് പിന്നെ ആള് സപ്പോർട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. ഒരാർട്ടിസ്റ്റ് ആവുന്നവരെ ഭയങ്കര ജനങ്ങളുടെ ഇടയിൽ സപ്പോർട്ട് ഉണ്ടാവില്ല. എന്നിട്ട് എന്തെങ്കിലും ആയി കഴിയുമ്പോഴത്തേക്കും ഇത് എന്റെ റിലേറ്റീവിന്റെ ഇടയിൽ എനിക്ക് ഒരു മൈൻഡ് ഇല്ല പറയാൻ വേണ്ടിട്ട്. ഓക്കെ, ആരെങ്കിലും ആയിക്കോട്ടെ, ഐ റിയലി ഡോണ്ട് കെയർ. ബിക്കോസ് എന്റെ ഇവിടെ വരെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ ഫാമിലി മാത്രമാണ്, എന്റെ അച്ഛനും അമ്മയും. വേറെ ഒരാളും എന്നെ ഒരിക്കലും ഈ ഒരു കലാരംഗത്തിലോട്ട് വരാൻ വേണ്ടിട്ട് തളർത്തിട്ടേ ഉള്ളൂ ഞാൻ പറയും. സാധ്യമാണെങ്കിൽ ഞാൻ പേരെടുത്ത് പറയാനും മടിക്കില്ല. ഓക്കെ, അത്രക്ക് തളർത്തിട്ടേ ഉള്ളൂ. അല്ല വേണ്ട, പക്ഷെ ഞാൻ പറയുന്നത് സോ തളർത്തിട്ടേ ഉള്ളൂ. സോ ആ ഒരു സമയത്ത് എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാ ഈ ഫീൽഡൊക്കെ വെറുതെ ഇനോ ആവശ്യമില്ല, അത് നീ ഒരു പെൺകുട്ടിയല്ലേ, സോ വീടിൽ നിന്ന് ഇങ്ങനെ പോയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാണോ, ശരിയാണോ അതൊക്കെ, സോ നിനക്ക് വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്ന കുറേ ഉണ്ടായിരുന്നു. സോ അവർക്കറിയത്തില്ല, ബിക്കോസ് അവർ പിന്നെ കുറേ ആള് വേറെ സംഭവം വെച്ചാൽ നമ്മുടെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾ അവരുടെ ഭാവി അവരുടെ ചതിക്കപ്പെടുവോ പറഞ്ഞല്ലോ, ഇവിടെ കേരളത്തിൽ വന്നപ്പോൾ ഒരു അവസ്ഥ അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരുടെ ഇല്ല, ചില സൈക്കോളും അല്ലെങ്കിൽ ചില ഈ ഫീൽഡിന്റെ പേര് കളയാൻ വേണ്ടിട്ട് അത് എല്ലാ ഫീൽഡിലും ഉണ്ട്. അതിപ്പോ അച്ഛന്മാരുടെ അടുത്തുണ്ട്, വീട്ടില് അച്ഛൻ വെള്ളമടിച്ച് മോശമായിട്ട് ഇടിയും ബഹളമായിട്ട് നടക്കണം അച്ഛന്മാർ. എല്ലാ അച്ഛന്മാരും അങ്ങനെയാണോ? ആങ്ങളമാരും അതുപോലെ തന്നെ തോൽവികളായിട്ട് നടക്കണം എല്ലാവരും. അപ്പം എന്ന് പറഞ്ഞാല് എല്ലായിടത്തും ഈ 100 പേരുണ്ട്, ഞാനകത്ത് ഈ 100 പേരെ പേര് കളയാൻ ഒരാള്. അപ്പൊ ഓട്ടോക്കാര് നമ്മുടെ നമ്മളെവിടെ ചെന്നാലും നമുക്ക് ആദ്യം നമുക്ക് സഹായം എന്ന് പറയുന്നത് ഓട്ടോക്കാരാണ്. അവരാണ് ഏത് മുക്കും മൂല അറിയും, അവർ കൃത്യസ്ഥലത്ത് എത്തിക്കും. പക്ഷേ ഇവരുടെ പേര് കളയാനായിട്ട് ആളുകൾ ഉണ്ടാവും. അപ്പൊ ഇത്രയും പേര് നിഷ്കളങ്കരായ കുടുംബം നോക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളുകളുടെ പേര് കളയാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരെണ്ണം. 1000 പറയരിയിൽ ഒരു തുള്ളി മണ്ണണ എന്ന് പറഞ്ഞ പോലെ അതുണ്ടാവും. പിന്നെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ കെയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലൊരു വീട്ടിലൊരു പെൺകുട്ടി ഒരു ആൺകുട്ടി ഉണ്ട്, അവളെ കുറിച്ചൊരു വേവലാതിയായിരിക്കും. അവരെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ നമ്മുടെ കൊച്ചിന് എന്തെങ്കിലും ഒരു ആപത്തോ പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ സംഭവം ഉണ്ട്. അതുകൊണ്ടാണ് ആയിരിക്കാം പറയുന്നത്. പിന്നെ കോമൺ ആയിട്ടും പറയും
നല്ല രീതിയിൽ പറഞ്ഞവര് കുറച്ചായിരിക്കും. കേർ ചെയ്തിട്ട് പറയുന്ന ആൾക്കാരല്ല. ഓക്കേ, എനിക്ക് അറിയുന്ന രീതിയിൽ. ഓക്കേ, സോ കുഷുമ്പ് അത് ഇതൊക്കെ വെച്ച് കുറെ എന്തൊക്കെയോ പറഞ്ഞ ആൾക്കാർ, അത് ഞാൻ ഒരിക്കലും എന്റെ മനസ്സിൽ നിന്ന് അത് പോകത്തില്ല. പക്ഷെ അതൊക്കെ എന്താ പറയാ, ഫെയിലിയർ ഇസ് എ സക്സസ്ഫുൾ, ഐ മീൻ ഞാൻ ഇത് അന്ന് പറഞ്ഞപ്പോ ചെറിയ എന്നോട് ചോദിച്ചറിയാം എന്താ ഫെയിലിയർ ഇസ് എ സ്റ്റെപ്പ് ഫോർ സക്സസ് എന്ന് പറയുന്ന രീതിയിൽ. സോ അവരുടെ ആ പറച്ചിലുകൾ എന്ത് ആയിക്കോട്ടെ, സോ അത് എനിക്കൊരു മോട്ടിവേഷൻ ആയിട്ട് തോന്നിയിട്ടുള്ളൂ. ഇനിയും എന്തെങ്കിലും ചെയ്യണം. വളർത്തിയിട്ടുള്ളത് നമുക്ക് വളരണം എന്നുള്ള ആഗ്രഹം തന്നിട്ടുള്ളത് അറിയാം. മിത്രങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും, കൂടെ നിന്ന് അവര് വന്ന് പേടിക്കണ്ട എന്നൊക്കെ പറയുള്ളൂ. പക്ഷെ ആ വാക്കല്ല നമുക്ക് കേറി വരാനുള്ളത്, ഇവരുടെ വാക്ക്. സത്യത്തിൽ നമ്മൾ വെറുക്കുന്നവര് തന്നെയാണ് ഞങ്ങളെ കേറ്റി കേറ്റി ഇങ്ങനെ വരാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി തരുന്നത്. അപ്പൊ നമ്മളിപ്പോ ഏതെങ്കിലും പ്രോഗ്രാം തുടങ്ങുമ്പോഴും മൈനസ് പറഞ്ഞു 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 കേറി വന്ന ആളുകൾ. അപ്പൊ നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, ഞാനത് പലയിടത്തും പറഞ്ഞിട്ടുള്ള. അദ്ദേഹം അപ്പക്കാളയായിട്ടും അങ്ങനെ പറഞ്ഞ നമ്മൾ ആ അതിനകത്ത് ഏറ്റവും സ്റ്റാർഡുള്ള ആർട്ടിസ്റ്റിനേക്കാളും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മാവും വല്ലായികയും ഇപ്പോൾ തേന്മാവിൻ കുമ്പത്തിൽ ഒക്കെയുള്ള അവസ്ഥ ഉണ്ട് അതിലെ ചിത്രം. അപ്പോൾ ആ സിനിമയിലൊക്കെ അത് നെഗറ്റീവ് അല്ല, അത് ഏറ്റവും ആളുകൾ അയ്യോ കൊള്ളില്ല കളിയാക്കണ സംഭവം. അതിലൂടെയാണ് ഏറ്റവും കൂടുതൽ ആ മെയിൻ കഥാപാത്രത്തെ കൂടുതൽ കാലം കൂടുതൽ ഇഷ്ടപ്പെടുന്ന നമുക്ക് അവരെയായിരിക്കും എന്ന് പറഞ്ഞവരെയാണ്. ഈ കളിയാക്കുന്നത് അതൊരു വലിയ സംഭവമൊന്നും അല്ല, അതിൽ കളിയാക്കും വേണ്ട. അതിപ്പോ ഇപ്പൊ കൊറേ ആളുകൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ കറുപ്പിനെ കളിയാക്കുന്നു. അത് പറയണ ആളുകളെ വെളുത്ത് ഓറഞ്ച് പോലെ മുഖവും വെച്ച് ലാപ്ടോപ്പിന്റെ മുമ്പിൽ കോട്ട കിട്ടുന്ന വെച്ചാണ് ഈ കറുപ്പിനെ കളിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയണത്. അവരതിന് മാർക്കറ്റിങ് അവരെ അതിലൂടെ ഫേമസ് ആവാനാ നോക്കാം, അല്ലെങ്കിൽ കറുത്ത ഒരുത്തിനെ കളിയാക്കിക്കൊണ്ട് അവർക്ക് വലിയ ഇഷ്ടമുണ്ടായിട്ടില്ല. ഇതിനെ കുറിച്ച് ഞങ്ങൾ ഒരുപാട് സംസാരിക്കാറുണ്ട്, പക്ഷെ എപ്പോഴെങ്കിലും ഞങ്ങൾ പേഴ്സണലി അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇല്ലല്ലോ, ആളുകൾ പറഞ്ഞിട്ടുണ്ടാകും. ഞാൻ ഇപ്പൊ കൃഷ്ണൻകുട്ടി നായരെന്ന് പറഞ്ഞൊരു ചേട്ടനും പിന്നെ ലളിത ശ്രീന്നും പറഞ്ഞൊരു ചേച്ചി, അത് കൃഷ്ണൻകുട്ടി നായർ ചേട്ടനും വണ്ണം കുറഞ്ഞിരിക്കണേ. ലളിത ചേച്ചി എന്ന് പറഞ്ഞോളൂ ഭയങ്കര ഓവർ അൺസൈസ് പോലത്തെ. അപ്പൊ അവരുടെ ആ അവര് ഇഷ്ടപ്പെട്ട് ഒരു ക്യാരക്ടർ അവരോട് പറഞ്ഞത് അവർ ഇഷ്ടപ്പെട്ട് ആ സിനിമയ്ക്ക് വേണ്ടി അവരത് ചെയ്യുവാണ്. ആ സിനിമയ്ക്ക് വേണ്ടി അത് അതിൻ്റെ ഒരു കോംബോയാ, അത് അങ്ങനെ ചെയ്യാണ്. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഭർത്താവ് വണ്ണം കുറഞ്ഞും ഭാര്യ വലുതായിട്ടിരിക്കണേ, അപ്പൊ ഒരു ഭർത്താവിനെ അനുസരിക്കാത്ത ഒരു സംഭവം ആ വീട് ഭരിക്കണ അവരാണ്, അങ്ങനെ ഒരു കഥയാണ്, അതൊരു കഥകളുണ്ട്. അപ്പൊ ആ കഥകളിലൂടെ ആ സാധനം ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ അത് വണ്ണമുള്ളവരെയും വണ്ണമില്ലാത്തവരെയും കളിയാക്കി എന്നൊക്കെ പറഞ്ഞു അതിനകത്തും ചെയ്യാൻ പറ്റില്ല. സി, ഞങ്ങളിപ്പോൾ ഉള്ള ഒരു സമൂഹം എന്ന് പറയുന്നത് വെളുത്തിട്ടുള്ള ആൾക്കാരുണ്ട്, കരുത്തിട്ടുള്ള ആൾക്കാരുണ്ട്, ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരുണ്ട്, കൂടിയ ആൾക്കാരുണ്ട്, പല രീതിയിലത്തെ ആൾക്കാരുണ്ട്. ഒരാളുടെ മുടി ഇപ്പൊ കമ്പയർ ചെയ്ത് ചേട്ടൻ്റെ മുടി അങ്ങനെയാണ്, എന്റെ മുടി ഇങ്ങനെയാണ്. സോ അങ്ങനെ കുറെ പലതും ഉണ്ട്. ഓക്കേ, ഞങ്ങളെല്ലാരും എന്താ പറയാ, അതില് തൃപ്തരാണ്. ഈ ബാക്കിയുള്ളവർക്ക് എന്താണ് പ്രശ്നം? ഇത് ഇനിയൊരു കാര്യമുണ്ട് ചേട്ടൻ, ഇപ്പൊ ചേട്ടൻ ഭയങ്കര വെളുത്തതാണെങ്കിൽ ചേട്ടനെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. നീ വന്നപ്പോ എന്നോട് മൈനസാണല്ലോ പറഞ്ഞത്. അല്ല ചേട്ടാ, എന്റെ മനസ്സിന്റെ പുറത്ത് സ്നേഹം അല്ല, സൗന്ദര്യം ഉള്ളിലാണ്. അല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശം. ഇപ്പൊ ഞാൻ ചേട്ടൻ പറയുന്നത്, ഇപ്പൊ ചേട്ടന്റെ ഒരു ഈ ഒരു ഫേസ് എന്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പൊ ചേട്ടൻ എപ്പൊ ഞാൻ ഓർത്താളും ചേട്ടന്റെ ഈ ഒരു ഫേസ് ആണ് എന്റെ മനസ്സിൽ വരാം. അപ്പൊ ഒരിക്കലും നിങ്ങളെ കളർ ഇങ്ങനെ ബ്ലാക്ക് ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഇതാണ് ക്യൂട്ട്. ഓക്കേ, എന്ന് പറഞ്ഞ അത് ഇത് ഞാൻ സത്യത്തില് എന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഒരു വീട്ടില് എന്ത് ചീത്ത എന്തേറ്റും തെറിയൊക്കെ പറഞ്ഞോട്ടെ, അത് അവരുടെ സ്നേഹം കൊണ്ടായിരിക്കും അത് പറഞ്ഞത്, അല്ലെങ്കിൽ അവരുടെ ആത്മബന്ധം കൊണ്ട് പറഞ്ഞത്. ചിലർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. ഈ ചീത്ത എന്ന് പറഞ്ഞ സാധനത്തിനെ മറ്റൊരാൾ വന്നിച്ച് ഇടാ കണ്ട കണ്ട പറഞ്ഞിട്ട് പോയത് കണ്ട, ഈ സാധനം പറഞ്ഞു കഴിയുമ്പോഴാണ് അവിടെ തീ കത്തുന്നത്. പണ്ട് നല്ല ബോഡി ഷെയ്മിങ്, ഈ പറയുന്ന ആളുകൾക്ക് അത് കുഴപ്പമില്ലെങ്കിൽ കാണുന്നവർക്ക് ഞങ്ങളൊക്കെ അവിടെ സംസാരിക്കാനുള്ള ഞങ്ങൾ അങ്ങനെ കളിയാക്കി സംസാരിക്കും. ഞാൻ ഒരു കാര്യം വേറൊരു കാര്യം പറയാം, തങ്കച്ചൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇത്തിരി കളർ കുറവാണ്, ഞങ്ങളൊക്കെ ഒരു സെയിം കളർ കാണുന്നുണ്ട്, ഇത്തിരി ഇത്തിരി പൊക്കം കുറവാണ്. ആ വ്യക്തിയെ അത്രത്തോളം കളിയാക്കിയത് കൊണ്ടാണ് ആ വ്യക്തി സ്റ്റാർ മാജിക്കിലെ സ്റ്റാർ എന്ന് പറഞ്ഞ തങ്കച്ചനാണ് അല്ലേ. അപ്പം അതുപോലെ ആ വ്യക്തിയെ അങ്ങനെ ഒന്നും ഇടാതിരുന്നായിരുന്നെങ്കിലും ഇപ്പൊ നവീനെ ഈ ജിമ്മും വെച്ചെന്ന് പറഞ്ഞ് നമ്മൾ എന്തോരം കളിയാക്കി. സദാ ഒരു ജിമ്മൻ വന്നിട്ട് അവിടെ ഒന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കാരണം പ്രേക്ഷകനും അത് ആരുടെ എന്താണ് അങ്ങനെ കാണിക്കുന്നത്, അതായത് പൊതുവെ എല്ലാവരുടെ അല്ല കുറച്ച് പ്രേക്ഷകരുടെ ഒരു സംഭവം വെച്ചിട്ട് നല്ലത് അവർക്ക് ഇഷ്ടമല്ല, ചീത്ത എന്ന് കേൾക്കുന്നതാണ് ഇഷ്ടം. ഇങ്ങനെ കുറെ കാറ്റഗറി ആളുകൾ പലരുടെ തോട്ട്സ് ആണല്ലോ അവരെടുക്കുന്ന രീതിയിലാണല്ലോ. ഇത് ഞാൻ പറഞ്ഞാൽ
ഒരു വ്യക്തിയുടെ അനുവാദം ഇല്ലാതെ ഒരാളെ കളിയാക്കി കഴിഞ്ഞാൽ അത് മോശം. അതെ സത്യം. പിന്നെ ഇതൊരു കലാരൂപമാണ്. അങ്ങനെയാണെങ്കിൽ ഓട്ടം തുള്ളൽ എന്ന കലാരൂപമേ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ഓട്ടം തുള്ളൽ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്? അറിയില്ലാത്ത കൂട്ടുകാരാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട്. ഓട്ടം തുള്ളൽ പ്രശ്നമല്ല, ഇല്ലല്ലോ അല്ലേ? കേട്ടിട്ടില്ല? ഓട്ടം തുള്ളൽ എന്ന് പറഞ്ഞൊരു കലാരൂപം, അതായത് ഇവിടെ നിന്നുകൊണ്ട് പുള്ളി പാട്ട് പാടി അവിടെ നിന്നിട്ട് ആരെങ്കിലും ഉറങ്ങണം, അതായത് ആ വാനൻ അവിടെ നിന്ന് ഉറങ്ങുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സമയത്താണെങ്കിൽ ആ കലാരൂപമേ ഉണ്ടാകില്ല. ഇപ്പൊ ഒരു കോമഡി പ്രോഗ്രാം നടക്കുമ്പോൾ അതിനത് ആക്ഷേപഹാസ്യമാണ്. അപ്പൊ അതിലൂടെ ഇപ്പൊ ജസീലനെ ബംഗാളിയിൽ നിന്ന് വിളിക്കണത് എന്ന് വെച്ചാൽ അവിടെ അതിൻ്റെ ഒരു ആ ഒരു രസമായിട്ട് നമ്മളത് പറഞ്ഞ് തിരിച്ചു പോകണം. ഇപ്പൊ ജസീലയ്ക്ക് അത് പേഴ്സണലി എന്നെ അങ്ങനെ രീതിയിലല്ല എടുക്കുന്നത്. അതെ. അപ്പൊ ജസീലയുടെ ആരാധകർ മേലിൽ ജസീലിനെ ബംഗാളിൽ നിന്ന് വിളിച്ചോണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി പിന്നെ ഒന്നും പറയാൻ പറ്റില്ല അല്ലേ? അപ്പം അതിനെ ആ റൂട്ടിൽ വിട്ടാൽ മതി. അത് അതിനെ എടുത്ത് ബൂസ്റ്റ് ചെയ്യുന്നവർ വേറെ ഫേമസ് ആവാൻ ഒരു വഴി നിർവാഹം ഇല്ലാത്തത് കൊണ്ട് അവര് നല്ലൊരു കലാരൂപം അല്ലെങ്കിൽ നല്ല പറഞ്ഞു വെച്ചാൽ ഒരു സ്കിറ്റിനെ എടുത്ത് റോസ്റ്റ് ചെയ്യുന്നു എന്ന് എനിക്ക് പറയാനുള്ളത്. സത്യം. അതിനകത്ത് മൈനസ് പറയുക, അതായത് നാരദന്റെ സ്വഭാവം ഒന്നുമില്ലാത്ത സ്ഥലത്ത് വെറുതെ കൊണ്ടുപോയി ഇങ്ങനെ ഒഴിച്ച് തീ കത്തിച്ച് ആ കത്തണ അതിൽ കിടന്ന് ബന്ധ മരിക്കണവരെ കണ്ട് ആസ്വദിക്കും. അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് ജസീലയുടെ കാര്യമാണ്. എവിടെയായിരുന്നു ചേട്ടാ നമ്മൾ നിർത്തിയത്? നമ്മൾ നിർത്തിയത് ജസീലയുടെ സ്വന്തക്കാര് ആക്ച്വലി അതൊക്കെ അങ്ങനെ ഒരുപാട് അങ്ങനെ നടന്നു. സോ ഞാനിപ്പോ അതൊന്നും മൈൻഡിൽ പോലും എടുക്കത്തില്ല. ഇപ്പോഴൊക്കെ ഞാൻ ഭയങ്കര കാര്യം ഓപ്പോസിറ്റ് ആയല്ലോ. അതെ. ഈ പറഞ്ഞ ആളുകൾ ഇങ്ങനെ തന്നെ രാഷ്ട്രീയക്കാരോട്ട് ഓപ്പോസിറ്റ് ആവും. ഇന്ന് പറയുന്ന കാര്യങ്ങൾ നേരെ തിരിച്ചും പറയും. അതെ അല്ലേ? അങ്ങനെ ഇപ്പൊ ഒരുപാട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരും എന്നെ നന്നായിട്ട് കെയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട്. ഓക്കെ. സോ അതൊന്നും എനിക്ക് സംബന്ധിച്ചോളം എനിക്ക് അതൊരു ഇപ്പൊ മൈൻഡ് ഒന്നും ഇല്ല. എനിക്ക് സത്യം പറയണേ എനിക്ക് താല്പര്യമില്ല അറിയും. ഞങ്ങള് വളർന്നു വരുന്ന സമയത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാത്ത ഒരാളും. സോ ഞങ്ങള് വളർന്നു കഴിഞ്ഞിട്ട് അവര് വന്നു കഴിഞ്ഞാൽ വി ഡോണ്ട് ഹാവ് ടു കെയർ, അത്രേ ഉള്ളൂ. സോ ഞങ്ങള് വളരുമ്പോ ഞങ്ങളെ കൂടെ നിന്ന് ഞങ്ങള് വളർത്തിയ ആൾക്കാരെ മാത്രം ഞങ്ങള് എന്താ പറയാ ഓർത്ത് വെച്ചാ മതി. അല്ലാത്തവരെ ഓർത്ത് വെക്കണ്ട, കാര്യമില്ല, കാര്യമില്ല, ആവശ്യമില്ല. ജസീല ജസീലയുടെ സ്കൂൾ കോളേജ് കാലങ്ങളിലെ കുറിച്ചൊന്നും നമ്മൾ ഊളയിട്ട് പോയില്ല. പിന്നെ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ആ ഊള എവിടെയാണ്? ഓക്കെ, ഞാൻ സ്കൂൾ കോളേജിന്റെ കാര്യം പറയണെങ്കിൽ സ്കൂളിലൊക്കെ ഞാൻ ഒരുപാട് സ്കൂൾ മാറി 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 പഠിച്ചിട്ടുണ്ട്. എന്റെ ഒരുപാട് സ്കൂൾ മാറി 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 പഠിച്ചിട്ടുണ്ട്. ബിക്കോസ് എന്റെ അച്ഛൻ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയതുകൊണ്ട് ട്രാൻസ്ഫർ ആവുമായിരുന്നു. ആൻഡ് അതും അല്ലാത്തത് കൊണ്ട് ഞാൻ സ്കൂൾ ചേരുന്ന സമയത്ത് എന്റെ അമ്മ അബ്രോഡിലായിരുന്നു. സോ അങ്ങനെ ഒരുപാട് കോളേജ് ഇങ്ങനെ ഐ മീൻ കോളേജ് അല്ല സ്കൂൾ ഇങ്ങനെ മാറി മാറി ഒരു സിക്സ്ത് സ്റ്റാൻഡേർഡ് മുതലാണ് ഒരു സ്ഥിരമായിട്ട് ഒരു പർട്ടിക്കുലർ ഒരു പ്ലേസിൽ ലൊക്കേഷനിൽ ഇങ്ങനെ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. സോ സിക്സ്ത് സെവൻത് വരെ ഞാൻ ഒരുപാട് കോളേജിൽ ഐ മീൻ സോറി കോളേജിൽ തന്നെ വരുന്നുണ്ട്. സ്കൂളിൽ പഠിച്ചായിരുന്നു. ആൻഡ് ഐ വാസ് വെരി ഗുഡ് സ്റ്റുഡൻ്റ് ആയിരുന്നു, നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നു, നന്നായി പഠിക്കുമായിരുന്നു, ഭയങ്കര സ്കോർ ചെയ്യായിരുന്നു, ലീഡറായിരുന്നു, അത് ഇതൊക്കെ ആയിരുന്നു. സോ അത് കഴിഞ്ഞിട്ടും ഞാൻ ആക്ച്വലി ഐ കെൻ സേ അപ്പൊ ഇല്ല പ്ലസ് ടു വരെ എനിക്ക് ഭയങ്കര തടിക്കണമെന്നും ആഗ്രഹമായിരുന്നു ചേട്ടാ. ആ പ്ലസ് ടു വരെ ഞാൻ ഭയങ്കര തടിക്കണമെന്നും ആഗ്രഹമായിരുന്നു. സോ ടെൻത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ബ്ലഡ് ഡൊണേഷൻ ഒക്കെ തുടങ്ങിയായിരുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് ആരും പറഞ്ഞൊരു ഇൻഫർമേഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്താൽ വെളുക്കുമെന്ന്, പിന്നെ തടിക്കുമെന്ന്. ഓക്കെ, അപ്പൊ ബ്ലഡ് എന്താ പറയാ ഒരു പുതിയ ബ്ലഡ് ഇങ്ങനെ ജനറേറ്റ് ആവും അപ്പോഴത്തേക്കും. ഓക്കെ, ഞാൻ അപ്പൊ ഒരു സിക്സ് മന്ത്സ് അടുപ്പിച്ച് അടുപ്പിച്ച് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോവായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം ഡോക്ടർ എന്നോട് പറഞ്ഞു ഇങ്ങനെ ലേഡീസ് ഇങ്ങനെ ബ്ലഡ് കൊടുക്കേണ്ട ആവശ്യമില്ല, സോ എനിക്ക് എന്തെങ്കിലും എമർജൻസി വന്നപ്പോൾ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തി. ഓക്കെ, സോ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നല്ല സ്റ്റുഡൻറ്റ് ആയിരുന്നു. സോ ടെൻത്ത് വരെ എല്ലാം സ്പോർട്സിലും ഉണ്ടായിരുന്നു. ചീത്ത സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര കുർത്തക്കേട്, പിന്നെ എന്തൊക്കെയോ എന്താ പറയാ ശരിക്ക് പഠിക്കൂല, ക്ലാസ് ശരിക്ക് വരത്തില്ല. സോ അവരൊക്കെയാണ് ചീത്ത സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത്. ഞാനാണെങ്കിൽ എപ്പോഴും എവറി അറ്റൻഡൻസ് എനിക്ക് കിട്ടുമായിരുന്നു, നന്നായി പഠിക്കുമായിരുന്നു, നന്നായി സ്കോർ ചെയ്യുന്നു, എല്ലാ ഭാഗം ലൈക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ഉണ്ടായിരുന്നു, സ്പോർട്സിലുണ്ടായിരുന്നു. സോ ടെൻത്ത് വരെ അടിച്ചു പൊളിച്ച് ആക്ച്വലി എൻ്റെ സ്കൂൾ ലൈഫ് ഇങ്ങനെ പോയി. സോ കോളേജിലാകുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും എനിക്ക് ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. 8th സ്റ്റാൻഡേർഡ് മുതൽ എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ 8th സ്റ്റാൻഡേർഡിന് പ്ലസ് ടു വരെ. ഓക്കെ, സോ അതാണ് ഈ എൻ്റെ ഈ അച്ഛ യുനോ ടാറ്റ് കുത്തിയിരിക്കുന്നത്. ഇത് അന്നരം അച്ഛ കുത്തിയാണോ? അതെ അതെ അതെ. 8th ൽ കുത്തിയതല്ല, ഞാൻ പ്ലസ് ടുവിലാണ് ഇത് ചെയ്തത് ടാറ്റു. ആ
സോ 5 വർഷം ആക്ച്വലി. അപ്പോൾ അവൻ പഠിച്ച കോളേജിൽ തന്നെയാണ് ഞാൻ പോയി കോളേജ് ഇങ്ങനെ ചേരുന്നത്. അവിടെ ഒരു NCC ഒക്കെ ഉണ്ടായിരുന്നു. സോ NCC ചേരണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ NCC അവിടെ ആ ഒരു കോളേജിൽ പോയി ചേരുന്നു. സോ 2 വർഷം ആക്ച്വലി എനിക്ക് കോളേജ് ലൈഫ് അങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നന്നായിട്ട് ഒരു എഡ്യൂക്കേഷൻ കിട്ടി അവിടെ. സോ ഡെയിലി അവൻ തന്നെയാണ് ഡ്രോപ്പ് ചെയ്യുക, അവൻ തന്നെയാണ് പിക്ക് ചെയ്യുക. സോ അങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുമായിരുന്നു. സോ ഇറ്റ് വാസ് ഗുഡ്. ഓക്കെ, എൻ്റെ കോളേജ് ലൈഫൊക്കെ അടിച്ചുപൊളിച്ച് ഇങ്ങനെ പോകുമായിരുന്നു. സോ അവിടുന്ന് കുറേ സ്ഥലത്തിലോട്ടൊക്കെ ട്രിപ്പൊക്കെ ഞങ്ങൾ പോകുമായിരുന്നു, ഡൽഹിയിലൊക്കെ ട്രിപ്പ് പോകുമായിരുന്നു. സോ ഇതൊക്കെയാണ് കോളേജ് ലൈഫ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ബോയ് ഫ്രണ്ടിൻ്റെ കഥ പറയുകയാണെങ്കിൽ, അതുവരെ എൻ്റെ ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ബാംഗ്ലൂരിലോട്ട് ഷിഫ്റ്റായി. സോ അവിടെ വന്നപ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. സോ എനിക്ക് ഈ കരിയർ പോകണം, അവന് ആ കരിയർ പോകണം, അവനക്ക് ഞാൻ ഈ കരിയർ പോകണമെങ്കിൽ അവനക്ക് എന്നെ വേണ്ട എന്നുള്ള അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ. സോ അങ്ങനെ ആയിട്ടാണ് ഞങ്ങൾ ബ്രേക്കപ്പ് ആയത്. സോ അവൻ ഞാൻ ഈ ഫീൽഡിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ ബ്രേക്കപ്പ് ആയി. അപ്പോൾ സോ ഇപ്പോഴും നല്ല കൂട്ടുണ്ട്. ഓക്കെ, എൻ്റെ ഈ ഒരു സംഭവം ഞാൻ ലാസ്റ്റ് ഇയർ സ്റ്റാർ മാജിക് എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്യുന്നത്. സോ ഞങ്ങൾ മീറ്റ് ചെയ്തപ്പോഴും ഞങ്ങൾ ഒരു നല്ലൊരു എന്താ പറയുക ഒരു കണക്ഷനൊക്കെ ഉണ്ടായിരുന്നു. സപ്പോൾ ഞങ്ങൾ ആലോചിച്ചു പിന്നെയും റീകണക്ട് ചെയ്താൽ കൊള്ളാമായിരിക്കും, ഐ മീൻ കൊള്ളാമോ എന്നിങ്ങനെ വിചാരിച്ചു. പിന്നെ തോന്നി വേണ്ട, അതെന്തായാലും ശരിയാവത്തില്ല, മുന്നത്തുള്ള ആ ഒരു ഫീൽ പിന്നെയും കിട്ടില്ല. സോ എനിക്ക് എൻ്റെതായ വഴിയുണ്ട്. സോ അവനക്ക് ഇപ്പോൾ അവൻ്റെതായ ഒരു തോട്ട്സ് ഉണ്ട്, അതിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് വേണ്ടാന്ന് വിചാരിച്ചു. അതൊക്കെയാണ് എൻ്റെ ഈ എക്സ് ബോയ് ഫ്രണ്ട് കഥ. അല്ല ഇതേ ഓർമ്മ പോലും വരത്തില്ല. ആരെങ്കിലും ചോദിക്കുമ്പോഴാണ് ഞാൻ നോക്കും, ഓ ഉണ്ടല്ലോ ഉമിക്കരിയിട്ട് വലിയ പറഞ്ഞാൽ മതി. പിന്നെ ഇപ്പോ അങ്ങനെ ആരെങ്കിലോട്ടോ ഇല്ല താല്പര്യം ഉണ്ടോ വേണമെങ്കിൽ ഞങ്ങള് ആളുകളൊക്കെ ഇടപെട്ട് വേണേ നടത്തി. ആക്ച്വലി ഇപ്പൊ എനിക്ക് കേരളത്തിൽ ഒരാളോടായിട്ട് ഒരു കഷൊക്കെ ഉണ്ട്. പറയില്ല ആർട്ടിസ്റ്റ് ആണോ പറയില്ല. ഇത് വേറെ ഈ അടുത്തിടക്ക് ഷിയാസിന്റെയും ജസീലയുടെയും പടമൊക്കെ വെച്ച് ഇവർ വിവാഹിതരാകാൻ പോകുന്നു പറഞ്ഞുകൊണ്ട് ഒരു സംഭവം, അതിലെന്തെങ്കിലും സത്യം? സത്യമായിട്ട് സത്യമില്ല. ഇയാളല്ല ഈ പറഞ്ഞ ആളല്ലല്ലോ. അല്ലല്ലല്ലല്ലല്ല, ഷിയാസ് എൻ്റെ ഒരു നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആണ്. സോ ഞങ്ങൾ രണ്ടുപേരും കുറെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. ബട്ട് അങ്ങനെയാണ് ഈ സംഭവത്തിലേക്ക് വരുന്നത്. ഇല്ല, ഷിയാസ് എന്നെക്കാളും ഒരുപാട് മൂത്ത ആളാണ്. സോ ഞാനും ആക്ച്വലി ഷിയാസിനെ പെണ്ണ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഷിയാസ് എന്തായാലും നെക്സ്റ്റ് ഇയർ കെട്ടും. എനിക്ക് എന്തായാലും ഒരു 3 വർഷമെങ്കിലും വേണം കെട്ടാൻ വേണ്ടിട്ട്. ആക്ച്വലി ഈ ഇയറിൽ തന്നെ എൻ്റെ അന്യത്തിന് എൻഗേജ്മെന്റ് ആണ്, എൻ്റെ കല്യാണവും ആണ്. സോ അന്യത്തെ കെട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കെട്ടാന്നുള്ളൊരു പ്ലാനാണ്. ആൻഡ് എൻ്റെ ഫാമിലിക്ക് ഇപ്പോൾ കേരളത്തിൽ വന്ന് താമസിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ കേരളത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യാ എന്ന് ഇങ്ങനെ വിചാരിക്കുന്നു. അതുകൊണ്ട് കേരളത്തിലുള്ള ആരെങ്കിലും കെട്ടാളി അതെ ആർട്ടിസ്റ്റ് ആണോ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മേ ബി അറിയായിരിക്കും. നിങ്ങള് സിനിമയിലാണോ അതോ സീരിയലിലാണോ നിങ്ങളുടെ ബോയ്ഫ്രണ്ട് ഇപ്പോൾ ഉള്ളത്? എന്റെ ബോയ്ഫ്രണ്ട് അല്ല, എന്റെ ഒരു ക്രഷ് ആണ്. അപ്പം ഈ വ്യക്തി ഉള്ളത് സിനിമയിലാണോ? സിനിമയിലാണ്. സിനിമയിലാണ്. ഏത് നാട്ടുകാരനാണെന്ന് പറയാൻ പറ്റുമോ? ഏത് ജില്ലക്കാരനാണ്? ട്രിവാൻഡ്രം. ട്രിവാൻഡ്രത്തെ ആർട്ടിസ്റ്റുകളുടെ പേട്ട എവിടെ ചെന്ന് ഞാൻ ഇവനെ തപ്പും. എയിലാണ് പേര് തുടങ്ങുന്നത്. അടിമാലി ബിനു എന്നൊന്നും പറഞ്ഞത് എനിക്ക് എയിൽ തുടങ്ങുന്നു. അരുൺ അല്ല, എ ആൻഡ് എ രണ്ട് പേരുണ്ട്. രണ്ട് പേരുണ്ട് ലൈക്ക് അടുപ്പിച്ച്. ഇപ്പൊ ബിനു അടിമാലി, അപ്പൊ ബി എ. സോ അതേപോലെ ഇത് അപ്പൊ എ എ. ആനിമൽ പ്ലാനറ്റ്. അരിസ്റ്റോ സുരേഷാണോ? അത് എ എസ് അല്ലേ ചേട്ടാ. എ ആദ്യം വന്നോണ്ട് ഇത് ചേട്ടാ ഓർത്തിങ്ങനെ ഇരിക്കേ. പക്ഷെ ഞങ്ങൾ ഇത് നെക്സ്റ്റ് എപ്പിസോഡിലോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ അറിവില്ല. പിന്നെ നമുക്കത് ഞാൻ ചുമ്മാ പറഞ്ഞാന്ന് പറഞ്ഞങ്ങ് സ്കൂട്ടാ സ്കൂട്ടാ. ആ കുഴപ്പമില്ല, എന്തായാലും നമ്മളിത് കണ്ട് പിടിക്കും. കല്യാണം വരെ വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും ത്രിവാൻഡ്രത്ത്
അത് നമ്മൾ പൊക്കും. നിങ്ങൾ പൊക്കിക്കോ. ഏത് സീരിയലാണ് അഭിനയിക്കുന്നത്? സീരിയലല്ല, സിനിമയിൽ. സിനിമയിൽ അതൊന്നും പറയില്ല, ഇതൊക്കെ ഇനി സീക്രട്ട് ആണ്, ഇത്ര മാത്രമേ ഞാൻ പറയുള്ളൂ. എൻ്റെ ഒരു ക്രഷാണ്, ട്രിവാൻഡ്രത്താണ്, എന്നാണ് പേരിങ്ങനെ തുടങ്ങുന്നത്. ബിനു അടിമാലി എന്നൊക്കെ പറഞ്ഞ പോലെ രണ്ട് പേരുണ്ട്. ആ ബിനു അടിമാലി, അപ്പൊ ബി എ. സോ അതേപോലെ ഉണ്ട്. അനീഷ് അലവലാദി വെച്ച് പിടിച്ചു നോക്കിയതാ. ആ കുഴപ്പമില്ല, നമുക്ക് എന്തായാലും അടുത്ത ജസീലയുടെ ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കല്യാണത്തിനാണെങ്കിലും ഇവരെ നമുക്ക് കണ്ടുപിടിച്ചിരിക്കാം.